കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നടക്കാത്ത എന്ത് കാര്യവും നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും വരാത്ത സൗഭാഗ്യങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതിന് പിന്നിൽ ഒരുപാട് മന്ത്രങ്ങളുണ്ട് ഒരുപാട് ദേവതാ ഭജനങ്ങളുണ്ട് ഉപ ഒരുപാട് ഉപാസന രീതികളുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് വലിയ ഉരുവാസനയ്ക്ക് പോകുമ്പോൾ അറിയാം ഞാൻ പറയാവുന്ന കാര്യങ്ങൾ അറിയാമല്ലോ ഒരുപാട് നിഷ്ഠകളും ഒരുപാട് ആചരണ രീതികളും ഒക്കെ പരിപാലിച്ചു പോകേണ്ടതുണ്ട് ഇപ്പം ഗ്രഹസ്ഥാശ്രമങ്ങളായിട്ടുള്ള ആർക്കും ഗ്രഹം ആശ്രമമായിട്ട് അത് ഗ്രസ്ഥാശ്രമെന്ന് പറഞ്ഞതാ ഗ്രഹം ആശ്രമമായിട്ട് കണക്കാക്കിയിട്ട് വീട്ടിൽ ഭജനമുണ്ട് ഏഹ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് ചെറിയ രീതിയിൽ ചെയ്ത് നമുക്ക് കടബാധ്യതകൾ ഒഴിവാക്കാൻ വരാത്ത ഭാഗ്യങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവരാനൊക്കെ സഹായിക്കുന്ന ഒരു മന്ത്രമാണ് ഞാനിന്ന് പറയുന്നത് മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാലക്ഷ്മി കടലിൻ്റെ നടുക്ക് നല്ല ചെന്താമരപ്പൂവൻ അല്ല താമരപ്പൂവിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന മഹാലക്ഷ്മി എല്ലാവർക്കും ധനവും ധാന്യവും ഐശ്വര്യങ്ങളും എല്ലാം പ്രദാനം ചെയ്യാണ്ടിരിക്കുന്ന മഹാലക്ഷ്മി സ്വരൂപത്തിലുള്ള ഭഗവതിയുടെ സ്തോത്രം മഹാലക്ഷ്മി സ്തോത്രമുണ്ട് മഹാലക്ഷ്മി കവചമുണ്ട് മഹാലക്ഷ്മി മന്ത്രങ്ങൾ വിശേഷ മന്ത്രങ്ങളുണ്ട് വേദമന്ത്രങ്ങളുണ്ട് ഇതൊക്കെ കൂടാതെ തന്നെ ഏറ്റവും വിശേഷപ്പെട്ടൊരു മന്ത്രമാണ് മഹാലക്ഷ്മി സഹസ്രനാമ സ്തോത്രമെന്ന് പറയും ഇപ്പം പല പുസ്തകങ്ങളിലും അത് കിടപ്പുണ്ട് അത് കൂടാതെ തന്നെ അല്ലാതെ സഹസ്രനാമമായിട്ട് തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും ഇത് വാങ്ങിച്ച് ഇരുപത്തിയൊന്ന് ദിവസം പറ്റുമെങ്കിൽ നാമാവലി രാവിലെയും സ്തോത്രം വൈകിട്ടുമായിട്ട് നെയ്വിളക്ക് കത്തിച്ച് ജപിക്കുക രണ്ടും ഒരുമിച്ച് രണ്ടു നേരം ജപിക്കുന്നതും ശ്രേഷ്ഠമാണ് പിന്നെ സമയക്കുറവുകൊണ്ട് ഞാൻ രണ്ടായിട്ട് ജപിക്കാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇതിനോടൊപ്പം തന്നെ ദേവി മഹാത്മ്യം അഞ്ചാം അധ്യായം ഏഴാം അധ്യായം പതിനൊന്നാം അധ്യായം ഇത് മൂന്നും ജപിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമാണ് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്തു നോക്കും തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാകും മാറ്റം ഉണ്ടായില്ലെങ്കിൽ നമുക്ക് ചിന്തിക്കണം എന്തുകൊണ്ടും മാറ്റം ഉണ്ടാവുന്നില്ല അപ്പം നമ്മൾ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് എടുത്തു ഇന്ന തന്നെ ഐ സികൾ ഇന്ന തന്നെ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഇന്ന റിസൾട്ട് ഉണ്ടാവുമോ എന്ന് നമുക്കറിയാം അത് ചെയ്ത റിസൾട്ട് ഉണ്ടായാലും എന്താ കാര്യം അതിലേതെങ്കിലും ഐ സി പോയതായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടൻസറോ അല്ലെ എന്തെങ്കിലും പോയതായിരിക്കും അല്ലേ എന്ന് പറയുന്നവർ നമ്മൾ അത് ചെയ്തിട്ട് പ്രയോജനം ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ദുരിതം അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷം കിടപ്പുണ്ട് അതിന് ചെറിയ ഇത് ചിലപ്പോൾ ഒരു വഴിപാട് ചെയ്താൽ മതിയായിരിക്കും ചിലപ്പോൾ ഒരു ഇട്ടാൽ മതിയായിരിക്കും ചിലപ്പോൾ ഒരു ആ ദാനം കൊടുത്താൽ മതിയായിരിക്കും അതിൽ ചെറിയ ചെറിയ കാര്യങ്ങളെ കാണത്തുള്ളൂ അത് ഉത്തമനായ ജ്യോതിഷിനെ കണ്ട് പരിഹരിക്കേണ്ടതാണ് എല്ലാവർക്കും ഐശ്വര്യപരമായിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം